ഇന്നത്തെ കാലത്ത് വാഹനം എന്നത് അനിവാര്യമായി നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ പല ആളുകൾക്കും വണ്ടി ഓടിക്കാനും പഠിക്കാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേനും മറ്റൊരാൾ പഠിപ്പിക്കുമ്പോൾ ദേഹത്ത് ചെറിയ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ അത് ആ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം, ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന ഈ ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം കൂടാതെ ഏതൊരു സ്ത്രീക്കും, എന്തിനേറെ പറയുന്നു, കൊച്ചുകുട്ടികൾക്ക് വരെ ഒരു ബൈക്കിൽ കയറി അതിൻ്റെ ഗിയർ വരെ കാലെത്തുന്ന ഏതൊരാൾക്കും ബൈക്ക് വരെ ഓടിക്കാനുള്ള സിമ്പിളായിട്ടുള്ള ട്രിക്കാണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ രണ്ട് കട്ടയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ കിതപ്പ് ഉണ്ട് കേട്ടോ, കാരണം നല്ല വെയിറ്റുള്ള കട്ടയാണ്, സ്ട്രോങ് ആയിട്ടുള്ള കട്ടയാണ്. നമ്മൾ പുതിയ ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ തന്നെ, ഇങ്ങനെ പരിപാടി കാണിക്കാൻ നമുക്കൊരു ചെറിയ പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേ തന്നെ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ചേട്ടൻ പറഞ്ഞു ഇവിടെ വന്ന് നിങ്ങളെടുത്തു എത്ര കട്ട വേണമെങ്കിലും എടുത്തു വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് രണ്ട് കട്ടയുണ്ടെങ്കിൽ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു കോൺക്രീറ്റിൻ്റെ കട്ട എന്നില്ല, നമുക്കൊരു ജസ്റ്റ് നമ്മുടെ ബൈക്കിന് താങ്ങ് കൊടുക്കാൻ പറ്റണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു. നൈസ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് കേട്ടോ. ഇപ്പോൾ പുള്ളിയെ വെച്ച് നമ്മൾ കാണിക്കുകയാണ്, ജസ്റ്റ് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് മിക്ക ഡ്രൈവിംഗ് സ്കൂളുകാരുടെയും കയ്യിലുള്ള സാധനം എന്ന് പറഞ്ഞാൽ M8 അല്ലെങ്കിൽ സ്കൂട്ടറാണ്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് ലേഡീസൊക്കെ ആണെങ്കിലും ഇതത് ഇങ്ങനെ ഒരു പരിപാടി എപ്പോഴും കാണാവുന്ന ഒരു സാധനം. നമ്മൾ പോകുമ്പോൾ മിക്കതും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇങ്ങനെ ഇച്ചിരി തോണ്ടലും തലോടലും എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒരാൾക്ക് തന്നെ ഈ സംഭവം എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. ഇപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ കണ്ടല്ലോ, നമ്മളിത് വലിയ കട്ട വെച്ചിട്ടുണ്ട്, ചെറിയ രണ്ട് കട്ട രണ്ട് വശത്തും വെച്ച് ഒരു താങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടിയുടെ അടി ഫ്രീ ആണ്, അതെ ടയർ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി ഈ വണ്ടി താഴത്തില്ല, ഇവിടെ ടൈറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത പരിപാടി കാണിച്ചു തരാം. കൂട്ടുകാരെ, ഇനി നമ്മുടെ വെയിറ്റ് കയറി കഴിഞ്ഞാൽ പോലും ഈ വണ്ടിയുടെ ബാക്ക് ടയർ നിലത്ത് മുട്ടത്തില്ല. അപ്പോൾ ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾ കാണിച്ചു തരാൻ പോകണം. മറ്റൊരാളുടെ സപ്പോർട്ടില്ലാണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. വണ്ടി ചെരിഞ്ഞിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമില്ല, സെൻറ്റർ സ്റ്റാൻഡ് ഉണ്ട്. സെൻറ്റർ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ തന്നെ പകുതി സേഫ്റ്റിയാണ്. കൂടാതെ നമ്മൾ രണ്ട് വശത്ത് ഓരോ കട്ടയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോണ കാര്യം, ആദ്യമേ നമുക്ക് സ്കൂട്ടറിൻ്റെ കാര്യം തന്നെ പറയാം. ലേഡീസൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന സ്കൂട്ടറാണല്ലോ, അപ്പോൾ ബൈക്കിൽ എങ്ങനെ ആ ഒരു ഇത് മനസ്സിലാക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് വണ്ടി ആയിക്കോട്ടെ, ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ് കിക്കറിലുണ്ട്. നമ്മൾ കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം, കാരണം വണ്ടി ബാറ്ററി എന്ന് പറയുന്നത് ഏത് നിമിഷവും കംപ്ലൈൻ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിന് ഉപയോഗിക്കാനായിട്ട് ഇതാണ് കിക്കർ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മളൊരു വണ്ടി രാവിലെ എടുക്കുമ്പോൾ കിക്കർ അടിച്ച് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ശേഷം രണ്ടാമത്തെ തവണ തൊട്ട് നമ്മൾ പവർ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും വണ്ടിക്ക് വണ്ടിയുടെ ആയുസിന് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്കൂട്ടർ ആയിക്കോട്ടെ, ബൈക്ക് ആട്ടെ, ഗിയർലെസ് ആയാലും ഗിയർലെസ് ആയി കഴിഞ്ഞാലും, ഇപ്പോൾ ഗിയറില്ലാത്ത വണ്ടിയെ സംബന്ധിച്ച് നമ്മൾ വരുമ്പോൾ രണ്ട് ബ്രേക്കായിട്ട് ഉപയോഗിക്കുന്നു. അതായത് നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക്, ബാക്ക് ബ്രേക്ക്, ആക്സിലേറ്റർ സെയിം ആണല്ലോ രണ്ട് വണ്ടിക്കും. അപ്പോൾ നമുക്ക് ആക്സിലേറ്റർ കൊടുത്ത് വണ്ടിയിലോട്ട് കയറുമ്പോൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലോ ആക്സിലേറ്റർ. അപ്പോൾ നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇതിങ്ങനെ കംഫർട്ടായിട്ട് നമ്മൾ ഇരിക്കുക. ഇരിക്കുമ്പോൾ എപ്പോഴും ബനിയനായിട്ടുള്ള അല്ലെങ്കിൽ വലിയണ തുണികൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് നമ്മൾ വലിയണ ടൈപ്പ് തുണിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഷർട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ഒരു വിഷ്വൽ നിങ്ങളെ കാണിക്കുകയാണ്. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ചിലപ്പോൾ ഇങ്ങനെ കൈ വന്നിരിക്കുമോ അല്ലെങ്കിൽ ഒന്ന് വേച്ച് പോകുക ചെയ്ത് ചിലപ്പോൾ ഇവിടെ ഒരു പിടുത്തം വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ടൈറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വലിയണ ടൈപ്പ് ഇങ്ങനെ ബനിയൻ തുണിയായിട്ട് ഇടുമ്പോൾ അത് നമുക്കൊരു ബെനിഫിറ്റാണ്. അത് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുകയാണ്. അപ്പോൾ പയ്യെ നമ്മൾ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ വണ്ടി പോകും എന്നുള്ള പേടി ആർക്കും വേണ്ട. വീട്ടിലുള്ളവർക്കായാലും പുറത്തു നിന്നുള്ളവർക്കായാലും ഒക്കെ വണ്ടി നശിക്കാതെ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതായത് നമ്മളിങ്ങനെ കൈ കൊടുത്തു. അപ്പോൾ നമുക്ക് തന്നെ ഇതിൻ്റെ റേസിങ് നമുക്കറിയാൻ പറ്റും എന്തോരമാണ്, എന്തോരം കൊടുത്തു കഴിഞ്ഞാൽ പറ്റുമെന്നുള്ളത്. അടുത്തത് നമ്മൾ ഇതിൻ്റെ ഗിയറിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗിയർ ഇടാൻ പോവാണ്. ഫസ്റ്റ് ഗിയറിൽ നിന്ന് എങ്ങനെ നമുക്ക് അടുത്ത ഗിയറിലോട്ട് പോകാം. ഇപ്പോൾ ഗിയർ ഇടുമ്പോൾ ഒക്കെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് താഴത്തോട്ട് നോക്കുക ഏത് ഗിയറാണെന്നുള്ളത്. ഇപ്പോൾ പുതിയ മോഡൽ വണ്ടികളിലൊക്കെ ഗിയർ കാണിക്കുന്നുണ്ട് ഏത് ഗിയറിലാണ് എന്നുള്ളത്. ഈ ഒരു വണ്ടിയിലത് ഗിയർ എന്നുള്ള സെക്ഷനിൽ ഇപ്പോൾ സീറോ കിടക്കുന്നുണ്ട്. സീറോ എന്ന് പറയുമ്പോഴത്തേന് ന്യൂട്രാണ്. നമ്മൾ ഫസ്റ്റിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തേക്ക് ഫസ്റ്റ് സെക്കൻഡ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതി കാണിക്കും. അപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടാൻ പോവാണ്.
താഴോട്ട് മക്കിയർ ഇട്ടു. ഇവിടെ അപ്പൊ നമ്മൾ സെക്കൻഡ് ഗിയർ പോയിട്ട് ഇടാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ട ആ ഒരു വിഷയൽ ഉണ്ടല്ലോ, ഇത് നമ്മുടെ വണ്ടിയിലാണ് കാണിച്ചത്. അപ്പൊ ഇതിന്റെ ഗിയർ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ഗിയർ ആണ്, അതായത് എഡ ന്യൂട്രൽ എന്ന് പറയും നമ്മുടെ കോമൺ ആയിട്ട് പറയുമ്പോൾ. അതായത് ഇങ്ങനെ ഗിയർ ഇരിക്കുന്നു, അപ്പൊ ന്യൂട്രൽ കിടക്കുന്നു ഫസ്റ്റ് താഴത്തോട്ട്, ബാക്കി എല്ലാ ഗിയറും മേളിലോട്ട്. ആ ഒരു ഗിയർ സിസ്റ്റം ഉള്ള യൂണിവേഴ്സൽ ഗിയർ ഉള്ള വണ്ടികളെ സംബന്ധിച്ചുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് പഠിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് ചില വണ്ടികൾക്ക് 4 ഗിയർ ഉണ്ടാവുള്ളൂ, ചിലതിന് 5 ഉണ്ടാവും, ചിലതിന് 6 ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വണ്ടി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് നല്ല കുത്തനെയുള്ള കയറ്റം വയ്ക്കാം. അപ്പോൾ ഡൗൺ ചെയ്ത് പെട്ടെന്ന് അവർക്കൊരു തപ്പൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വീണോ തപ്പി പോകുമ്പോഴത്തേനും ഈ ന്യൂട്രലിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹീറോയുടെ തന്നെ ഒരു ഗ്ലാമറും കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയൊക്കെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ഗിയർ അല്ല ഇതിൻ്റെ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ നേരെ താഴ്ത്തോട്ട് ന്യൂട്രായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ഫസ്റ്റ് ഇയറോട്ട് ഉണ്ടെങ്കിൽ വീണ്ടും എടുക്കാം. അപ്പോൾ നല്ല പുത്തനെ ഒരു കയറ്റം കയറുവാണെങ്കിൽ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് ബാലൻസ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ ഏറ്റവും നല്ലത് യൂണിവേഴ്സൽ ഗിയറുള്ള വണ്ടിയെ പഠിക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള കിക്ക് സ്റ്റാർട്ട് കാര്യങ്ങൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ യൂണിവേഴ്സൽ ഗിയറുള്ള വണ്ടിയെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് വണ്ടിയും ഓടിക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ തുടക്കം ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റു വണ്ടികൾ ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇനി ഈ ഒരു വണ്ടിയുടെ ഗിയർ സിസ്റ്റത്തിലോട്ട് കിടക്കുമ്പോഴത്തേനും നേരെ ഡൗൺ ആണ്. അപ്പോൾ നമ്മൾ ഈ കാണിച്ച ഒരു വിഷ്വൽ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ കട്ട വെച്ച് ചെയ്യണേ, ആ കട്ട വെച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഇത് റോട്ടിലാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ടയർ റോഡിലിങ്ങനെ മുട്ടി നിൽക്കുവാണ്. മുട്ടി നിന്ന് ഇങ്ങനെ കറങ്ങുമ്പോൾ അപ്പോൾ പെട്ടെന്ന് ഗിയർ എടുക്കുകയോ അല്ലെങ്കിൽ കൈ കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഈ എഞ്ചിൻ അടിച്ചു പോവുക അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് വരിക എന്ന് പറയുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു തരത്തിലാകുമ്പോൾ ഇപ്പോൾ നമ്മളിതേ ജസ്റ്റ് വീണ്ടും വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാൻ പോവാണ്. നമ്മളിതേ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടായി നിൽക്കുന്ന അവസ്ഥയിൽ ടയർ ഇറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ ക്ലച്ച് പിടിച്ച് ഞാൻ ഫസ്റ്റ് ഗിയറിലോട്ട് ഇട്ട് കൈ കൊടുക്കുന്ന സമയത്ത് കണ്ടോ വണ്ടി ടയർ കറങ്ങുകയാണ്. ഈ ഒരു ടയർ ഇവിടെ കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നിലത്ത് മുട്ടുന്നില്ല. ഇങ്ങനെ നിലത്ത് മുട്ടാണ്ട് നിൽക്കുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ ഹെൽമെറ്റ്, അപ്പം ഈ ടൈപ്പ് അല്ല ശരിക്കും പറഞ്ഞിട്ട് ഫേസ് മൂടുന്നതാണ്. നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസിൻ്റെ പുറത്തുമാണ് ഞാൻ ഈ ഒരു സാധനം വെച്ചേക്കുന്നത്. ഫുൾ ഫേസ് മറയ്ക്കുന്ന രീതിയിലുള്ള ഹെൽമെറ്റ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ പ്രശ്നം അത് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളത് പറഞ്ഞു തരാം. ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന ആൾക്കാർ ഈ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ന്യൂട്രലാക്കുക, ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ സൈഡിലെ കാഴ്ചകളൊന്നും കാണാൻ പോകാതെ നേരെ ഫ്രണ്ടിലോട്ടുള്ള ഒരു വ്യൂ പോവുക. അതുപോലെ തന്നെ വണ്ടിയുടെ കണ്ണാടി അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നമുക്ക് ഈ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾ കാണാനായിട്ടാണ്. അപ്പോൾ ഇതിലോട്ടായിരിക്കണം നമ്മുടെ ശ്രദ്ധ കൂടുതലും പോകേണ്ടത്. രണ്ട് കണ്ണാടിയിലോട്ടും മുമ്പിലോട്ടും ആയിരിക്കണം നമ്മുടെ നോട്ടം. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഗിയർ ഇടുമ്പോൾ നമ്മൾ ഫുൾ ക്ലച്ച് പിടിച്ചേക്കുവാണ്, ന്യൂട്രലാണ് വണ്ടി ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലച്ച് പിടിച്ച് ഫസ്റ്റിലോട്ട് നമ്മൾ കിട്ടും, ഫസ്റ്റ് ഗിയറിലിട്ടു. ശേഷം ആൾക്കാർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ ഇതുണ്ടോ, ഇതാണ് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നം. അതായത് ക്ലച്ചിൽ നിന്ന് ചാടി കയറി അങ്ങോട്ട് കൈവിട്ട് പോവുക, ടയർ നിലത്ത് മുട്ടി നിൽക്കുകയാണ്. അപ്പോൾ അത് രണ്ട് ടയറും റോഡും തമ്മിലുണ്ടാകുന്ന ആ ഒരു ബലത്തിൽ ഈ സംഭവം അങ്ങോട്ട് നിന്ന് പോവുകയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ പറഞ്ഞ രീതിയിൽ ആ കട്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഈസിയാണ്. കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ, അല്ലെ, നമ്മൾ ഗിയറിലിട്ട് കൈ വിടുമ്പോൾ തന്നെ ടയർ പയ്യെ കറങ്ങി തുടങ്ങുന്നത് നിങ്ങൾക്ക് വിഷയത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു രീതിയിൽ നമ്മൾ കട്ടയിലൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഗിയർ ഇട്ട് പഠിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. എങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ വണ്ടിയുടെ എഞ്ചിൻ പൊളിയണത് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ ന്യൂട്രലാണ് കിടക്കുന്നത്, വേറെ ഒന്നും തൊടണ്ട. നമ്മളിത് ജസ്റ്റ് പവർ സ്റ്റാർട്ട് ചെയ്തു, ശേഷം ഫുൾ ക്ലച്ച് പിടിച്ചു. പിന്നെ നമ്മളിത് ഗിയർ അങ്ങോട്ട് വിട്ടു, ക്ലച്ച് വിട്ടിട്ടില്ല. ആക്സിലേറ്റർ അത് നോർമലായിട്ട് ഇരിക്കുകയാണ്. ഒരു ജസ്റ്റ് ഒരു തിരി എന്ന് പറഞ്ഞാൽ ഇത്ര കൊടുത്താണ്, ഇത്ര റേറ്റിങ്, അതൊരു പേരിന് നമ്മളത് ഇങ്ങനെ ഇരിക്കുന്ന ആക്സിലേറ്ററിൽ നിങ്ങൾ എൻ്റെ കയ്യിലോട്ട് ചിന്തിച്ചോളൂ. നമുക്കൊരു ഇത് ഇത്ര കൊടുത്ത് ക്ലച്ച് കൊടുക്കുമ്പോഴത്തേനും വണ്ടിയിൽ ഇങ്ങനെ പയ്യെ മൂവായിട്ട്. അപ്പോൾ ചാടി കയറി നമ്മൾ കണ്ടവാൻ അങ്ങോട്ട് റേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് ഉണ്ടാകുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ വണ്ടിയെ കുത്തിച്ചാടി കൊണ്ട് പോകും. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു രീതിയിൽ കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൈ കൊടുക്കുക, ക്ലച്ച് പയ്യെ കൊടുക്കുക. ഫുൾ ക്ലച്ച് എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ആയിട്ടുണ്ട്. ഫുൾ ക്ലച്ച് പിടിച്ചതിന് ശേഷം മാത്രം ഗിയർ മാറുക,
അതിനുശേഷം ഒരു ഹാഫ് ക്ലച്ചിൽ ഫസ്റ്റിൽ കിടക്കുമ്പോൾ നമ്മൾ ഹാഫ് ക്ലച്ച് എടുത്തു, എന്നിട്ട് പയ്യെ നമ്മൾ വണ്ടി ഒന്ന് അനക്കി കൊടുക്കുകയാണ്. ഇത് കണ്ട് ടയർ മൂവ് ആകുന്നുണ്ട്. ഈ ടയർ മൂവ് ആകുന്നതനുസരിച്ച് നമുക്ക് കൈ അങ്ങ് വിടാം. അതായത് ക്ലച്ചിൽ നിന്ന് കൈ എടുക്കാം. ക്ലച്ചിൽ നിന്ന് കൈ എടുത്തിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ കിലോമീറ്റർ, നമുക്ക് വണ്ടിയിൽ സ്പീഡോമീറ്റർ ഉണ്ട്, എല്ലാ വണ്ടിയിലും സ്പീഡോമീറ്റർ ഉണ്ട്. ആദ്യത്തെ 30 കിലോമീറ്റർ സ്പീഡ്, അതായത് വണ്ടിയുടെ 30 കിലോമീറ്റർ സ്പീഡിലോട്ട് എത്തുന്നതോളം വരെ ഫസ്റ്റ് ഗിയർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ശേഷം നമ്മൾ അടുത്ത ഗിയറിലോട്ട് ചേഞ്ച് ആക്കുക. അതുപോലെ തന്നെ പിന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ കുത്തനെയുള്ള ഇറക്കം. ഇറക്കം വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. അതായത് നമ്മൾ കുത്തനെയുള്ള ഒരു ഇറക്കം ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ആ കയറ്റം കയറുമ്പോൾ നമുക്ക് ഏത് ഗിയറിലാണോ ആ കയറ്റം കയറുക എന്നുള്ളത് കണക്കാക്കിയിട്ട് ആ ഗിയറിൽ വേണം നമ്മൾ വണ്ടി ഇറക്കം ഇറക്കാനായിട്ട്. പഠിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഏറ്റവും മെയിനായിട്ട് എടുക്കേണ്ടത് വില കൂടിയ വണ്ടികളിലോട്ട് പോകാതെ ഒരു 150 cc ഉള്ള വണ്ടി എടുക്കുവാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ അകത്ത് വരുമ്പോൾ അത്യാവശ്യം ഡിസ്ക് ഉണ്ടാവും, അത് പോണക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. 150 cc വരുമ്പോഴത്തേന് ഗിയർ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് തന്നെ കാണിക്കുന്നുണ്ടാവും. അതുപോലെ യൂണിവേഴ്സൽ ഗിയറിനെ പറ്റി ഞാൻ പറഞ്ഞു. യൂണിവേഴ്സൽ ഗിയർ ആണെങ്കിൽ നമുക്ക് AC ആയിരിക്കും പഠിക്കാനായിട്ട്. അതിന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഈ ഒരു വണ്ടിയെ ഞാൻ കാണിച്ചു. അപ്പോൾ അതിൻ്റെ ന്യൂട്രൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഫസ്റ്റിലോട്ട് വരുമ്പോൾ ഗിയർ ഇങ്ങനെ ടോപ്പിലോട്ട് ഇട്ടിട്ട് പോയിട്ട് ന്യൂട്രലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൗൺ ചെയ്ത് കയറ്റത്തിലോട്ട് എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അതൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മൾ യൂണിവേഴ്സൽ ഗിയറൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് എടുക്കുന്നത്. ഒരു 150 cc വണ്ടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നത് വരെ നിങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ കാണിച്ചു തന്ന ആ ഒരു ട്രിക്കിലൂടെ നിങ്ങൾ ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഏത് സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും കാലെത്തുന്ന രീതിയിലുള്ള ഹൈറ്റുള്ള ആർക്കും വളരെ വളരെ ഈസി ആയിട്ട് മറ്റൊരാളുടെ സഹായം കൂടാണ്ട് നമ്മൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇടുന്ന കാണിച്ചു തന്നു. ഫസ്റ്റ് ഗിയറിൽ ഇട്ട് 30 കിലോമീറ്ററൊക്കെ സ്പീഡിലോട്ട് നമ്മൾ എത്തിക്കഴിയുമ്പോൾ കൈ കൊടുക്കുമ്പോഴേ തന്നെ കയറിപ്പോരും. ഒരു 20-25 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ തന്നെ നമുക്ക് സെക്കൻഡിലോട്ട് ഇടാം. അപ്പോൾ ആ ടയർ മൂവിങ് ആണ്, ഈസിയാണ്. ഫസ്റ്റ് ഗിയർ ഇടാൻ വേണ്ടി മാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ പാട് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പലരും ഓടിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഫസ്റ്റ് ഗിയറിൽ വരുമ്പോഴത്തേനും ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അതുപോലെ ഗിയർ അടുത്ത ഗിയറിലോട്ട് വരുമ്പോഴത്തേനും ചെറിയ തപ്പലും ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മറ്റൊരാൾ ഇങ്ങനെ വന്ന് നമ്മുടെ വണ്ടിയിലോട്ടും ദേഹത്തോട്ടും കൂട്ടി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്, ആ ഒരു ഇറിറ്റേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാം. ഒരു പരിധി കൂടുതൽ സാധിക്കും. കാരണം നമുക്ക് ബാലൻസ് ഉണ്ട്, സൈക്കിൾ ബാലൻസ് ഉണ്ട്. ഈ ഏകദേശം വണ്ടിയെ പറ്റിയുള്ള ഒരു ധാരണയുണ്ട്. ആ വണ്ടിയുടെ ആക്സിലേറ്റർ കൊടുക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തോരം കൊടുക്കണം. ചില വണ്ടി കയറുമ്പോഴാണ് ഇങ്ങനെ ഒറ്റ കൊടുക്കലായിരിക്കും. അപ്പോൾ വണ്ടി റൈസായിട്ട് ഗിയർ ഇടുമ്പോഴേ തന്നെ തെറിച്ച് ചാടി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഗിയറിലോട്ട് ഇടുമ്പോൾ വണ്ടിയുടെ പവറും നോർമലി കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കി വണ്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തോരം ആക്സിലേറ്റർ കൊടുക്കണം എന്നുള്ളത് ഫസ്റ്റിലേ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഗിയർ മാറേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു മാക്സിമം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര മിനിറ്റുകൾക്കുള്ളിൽ, ഇനി അങ്ങാറ്റം പോയിക്കോട്ടെ, ഒരു 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് സിമ്പിളായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ എത്തിച്ചേരാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ വണ്ടി ഓടിക്കാനൊക്കെ അറിയാൻ പാടില്ലാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ടും റിലേറ്റീവ്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വിടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുന്നു. ഇനി നമുക്ക് ഈ സാധനം അങ്ങനെ റിലീസ് ചെയ്താൽ കേട്ടോ. അപ്പോൾ അതെ, നമ്മൾ വെച്ച ആദ്യത്തെ കട്ട നമ്മളിങ്ങനെ എടുത്തു. ഈ കട്ടയിൽ ചെറിയ ഇഷ്ടിയ കട്ട, നമ്മുടെ മണ്ണ് കട്ടയുടെ സെയിം സൈസ് ആണ്. ആ ഒരു സാധനത്തിൽ നമ്മൾ കയറുന്നു. വണ്ടിയുടെ ഭാരം ഉണ്ട്, സെൻറ്റർ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശകലം കൂടെ പൊക്കിയിട്ടാണ് കേട്ടോ അത് വെച്ചത്. എൻ്റെ ഭാരം കൂടെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഇതിൻ്റെ വന്നിട്ട് ഒരു ചെറിയ ഒരു പോറൽ പോലും ആ ഒരു കട്ടയ്ക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തത്. നമുക്ക് മറ്റേ കട്ടയും കൂടി എടുത്തു നോക്കാം, എന്നിട്ട് നോക്കും. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ രണ്ട് കട്ട എടുത്തിട്ടുണ്ട്. ഈ രണ്ട് കട്ടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, ഒരു പോറലും പോലും ഇല്ല എന്നുള്ളത്. നമ്മളിങ്ങനെ ഒരു കട്ട വെച്ച് വേറൊരു കട്ടക്കിട്ട് ഇങ്ങനെ മുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു പാട് പോലും വന്നിട്ട് അത് സ്ട്രോങ് ആയിട്ടുള്ള കട്ട. അപ്പോൾ അതെ ചേട്ടൻ, നമുക്കൊരു ചലഞ്ച് കൂടെ തന്നിട്ടുണ്ട്. സംഭവം നിറഞ്ഞു നോക്ക്, പൊട്ടുമോ എന്ന് അറിയാതെ പറഞ്ഞു. അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. നല്ല ഭാരം ഉണ്ട് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, ഇത്രയും ഭാരമുള്ള ഈ കട്ട ഞാൻ നിറഞ്ഞു നോക്കാൻ പോവാണ്. പൊട്ടിട്ടില്ല കേട്ടോ, നല്ല സ്ട്രോങ് കേട്ടോ, ഒന്നും പറയാനില്ല. ഈ വശം ഓക്കെയാണ്, സൈഡ് ഓക്കെയാണ്, ഇപ്പുറം സൈഡ് ഓക്കെയാണ്. വരുത്ത ഒന്നും പോയിട്ടില്ല. ആ കട്ട നമ്മൾ എടുത്തപ്പോ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കട്ട. അപ്പോൾ നമുക്ക് ഈ കട്ടയുടെ മേക്കിങ് ഒരു ദിവസം ഇങ്ങനെ കാണിച്ചു തരാം.